അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കുത്താമ്പള്ളിയിലുള്ള ശരവണ നെയ്ത്ത് കടയിലേക്കാണ്. ഓണമൊക്കെ ആയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ പട്ടാമ്പിൽ നിന്നാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ കുത്താമ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റപ്പാലത്തു നിന്ന് ലക്കിടി റോഡിന് തിരിഞ്ഞ് തിരുവില്ലാമല ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ കുത്താമ്പള്ളിയിലേക്ക് എത്തുന്നത് കേട്ടോ. കുത്താമ്പള്ളി എന്ന് പറയുന്നത് കൈത്തറികളുടെ ഒരു മനോഹരമായ ലോകം തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് തിരുവില്ലാമലയ്ക്കും അടുത്തൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കുത്താമ്പള്ളി. അവിടുത്തെ ശരവണ നെയ്ത്ത് കടയിലേക്കാണ് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത്. ഒരുപാട് നെയ്ത്ത് കടകൾ ധാരാളം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കുത്താമ്പള്ളി ഗ്രാമത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ തൊട്ട് തന്നെ നമ്മുടെ അടുത്തും വലത്തുമായിട്ട് ഒരുപാട് നെയ്ത്ത് കടകളാണ് നമ്മളെ അങ്ങോട്ട് വരവേൽക്കുന്നത്. കൈത്തറികളുടെ വസ്ത്രചിഹ്നം അതിൽ തന്നെയുള്ള ശരവണ നെയ്ത്ത് കട. അപ്പോൾ പ്രത്യേകം നിങ്ങൾ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ, ശരവണ നെയ്ത്ത് കടയിലേക്കാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. അവിടുത്തെ കളക്ഷനാണ് നമ്മൾ കാണുന്നത്. നല്ല വെറൈറ്റി ഓഫ് സെറ്റ് മുണ്ടുകളും സാരികളും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മെസ്സിയായിട്ട് തിരക്കായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റും. ഓൺലൈനിലായിട്ടും നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇവരുടെ അട്രാക്ഷനാണ്. അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെറ്റ് മുണ്ടുകളുടെ ഒരു കളക്ഷൻ കണ്ടിട്ട് വരാം. ഒരുപാട് വെറൈറ്റി കളക്ഷനുള്ള സെറ്റ് മുണ്ടുകളുണ്ട്. നമുക്ക് ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണത്. അത്രയ്ക്ക് വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ട് നമുക്കത് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ അയച്ചു തരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റി സെറ്റ് മുണ്ടുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിലൂടെയൊക്കെ ഒന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലും കളറും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവരെ വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു മോഡലാണ് കേട്ടോ. നമ്മൾ സാരിയുടെ പോലെ തന്നെ ഫ്ലേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു വർക്ക് വരുന്നു. പിന്നെ ഈ മയിൽപ്പീലികളുടെ വർക്കുള്ള ഒരു സെറ്റുമുണ്ട്. ഇത് ഞാൻ എടുത്തു കേട്ടോ, നല്ല സെറ്റുമുണ്ടായിരുന്നു. എടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ അതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് തോന്നിയൊരു സെറ്റുമുണ്ടായിരുന്നു ഇത്. അതുപോലെ തന്നെ കുറച്ച് പ്രായമായവർക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അധികം വർക്കും ഇല്ല, എന്നാൽ നല്ല സിമ്പിളാണ്, എലഗൻ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സെറ്റുമുണ്ടാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടോ. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കൊരു സിംഗിൾ കളർ ബ്ലൗസൊക്കെ സാധാരണ ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചുറ്റിയിട്ട് പോകാൻ പറ്റും. നല്ല മോഡലായിരുന്നു. പിന്നെ എൻ്റെ കളക്ഷനിൽ ഞാനെടുത്ത മറ്റൊരു സെറ്റുമുണ്ടാണ് കേട്ടോ. ഇതും കൂടി ഇത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടും കൂടി ഞാൻ ഇതിൻ്റെ അവസാന ഫോട്ടോസ് ആഡ് ചെയ്യുക. നല്ല അടിപൊളി സെറ്റുമുണ്ടായിരുന്നു ഇതും. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ സാധിക്കില്ല. അത്രയ്ക്ക് രസമുള്ള കളക്ഷനായിരുന്നു കേട്ടോ അവിടെ മുഴുവനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സെറ്റ് മുണ്ടുകളും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറ്റാവുന്ന രീതിയിലുള്ളതൊക്കെ നേരിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഇത് സെറ്റ് സാരികളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. സെറ്റ് മുണ്ടുകളുടെ ഭാഗത്തു നിന്ന് മാറി നമ്മളിപ്പോൾ സെറ്റ് സാരികൾ, സെറ്റ് സാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില മോഡലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചില മോഡലൊക്കെ ഞാനിവിടെ കണ്ടു. നിങ്ങളൊന്ന് നോക്കൂ, ഞാൻ ചിലതൊക്കെ എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്ക് മുഴുവനായിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് എല്ലാ സാരികളും എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സെറ്റ് സാരികളിൽ തന്നെ നല്ല നല്ല വെറൈറ്റീസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സെറ്റ് സാരി മാത്രമല്ല, നമ്മുടെ ഹാൻഡ്ലൂം സാരികളും പിന്നെ നോർമലി കുട്ടികൾക്കുള്ള പട്ട് പാവാട സെറ്റ്, പിന്നെ ഒരുപാട് നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരികൾ, എല്ലാത്തിലും നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ പ്രൈസ് എന്ന് പറയുന്നതും എനിക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിട്ടാണ് തോന്നിയത്. സാരികളുടെ തന്നെ നല്ലൊരു കളക്ഷൻ സാരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സാരികൾ അവിടെ ഉണ്ടായിരുന്നു, അതും നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണെന്നുള്ളത് അവരുടെ മറ്റൊരു പ്രത്യേകതയും കൂടി ആയിട്ട് തോന്നി കേട്ടോ. ഒരുപാട് കോട്ടൺ സാരികളും ഹാൻഡ്ലൂം സാരികളും നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലും ഒരുപാട് സാരികളുണ്ട്. കുറച്ചുകൂടി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചുറ്റാൻ പറ്റുന്ന സാരികളൊക്കെ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് എനിക്കവിടെ കാണാൻ സാധിച്ചു കേട്ടോ. കുട്ടികളുടെ പട്ടുപാവാടയുടെ സെക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള കളക്ഷൻസ്, മ്യൂറൽ പെയിൻറ്റിലൊക്കെ ഉള്ളത്. അത് ബോയ്സിൻ്റെ ഷർട്ട് ഒക്കെ മ്യൂറൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ചെറിയ കുട്ടികളുടെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല കളക്ഷനായിരുന്നു. പിന്നെ സാരിയുടെ സെക്ഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവിടെ പറ്റാവുന്ന കുറച്ച് സാരികളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, നല്ല വെറൈറ്റി സാരികളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സാധാരണ ഇങ്ങനത്തെ സാരികളൊക്കെ എടുക്കാൻ പോകുമ്പോൾ പൊതുവേ എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സാരികളൊന്നും എനിക്ക് എവിടെയും അധികം കാണാൻ സാധിക്കാറില്ല. എത്ര വലിയ ഷോപ്പിൽ കയറിയാൽ കൂടി കേട്ടോ ഒരുപാട് തിരഞ്ഞിട്ട് വേണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി കിട്ടാൻ. എന്നാൽ ഇവിടെ എനിക്ക് തോന്നിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക സാരികളും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളർ കോമ്പിനേഷനിലും നല്ല തുണി മെറ്റീരിയലിലും ഒക്കെ ആയിട്ട്, അതും റേറ്റ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാരി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം റേറ്റ് ഫീൽ ചെയ്യാറുണ്ട് പല ഷോപ്പിലും. എന്നാൽ ഇവിടെ നമുക്ക് തന്നെ അതിശയമായി പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരുപാട് താഴെ ഉള്ള റേറ്റിലൊക്കെയാണ് നല്ല നല്ല സാരിയുടെ കളക്ഷനും ഇവിടെ ഞാൻ കണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സാരിയൊക്കെ വളരെ വളരെ കുറഞ്ഞ റേറ്റിലാണ്. കല്യാണത്തിന് കല്യാണ പെണ്ണിന് വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാരിയായിട്ട് അത് ഫീൽ ചെയ്തു. അത്ര നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. കുട്ടികളുടെ പട്ടുപാവാട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മ്യൂറൽ പെയിൻറ്റ് അതാണ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. എന്താ ഈ സാരിയൊക്കെ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് വരുന്നുള്ളൂ പ്രൈസൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കല്യാണമോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുറഞ്ഞ റേറ്റിൽ തന്നെ, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ റേറ്റിൽ തന്നെ നമുക്ക് ഫംഗ്ഷന് നല്ല ഗ്രാൻഡായിട്ട് അണിഞ്ഞൊരുങ്ങാൻ പറ്റും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഒരുപാട് വലിയ ഷോപ്പുകളിലേക്കും നമ്മുടെ ഈ കുത്താമ്പുള്ളിയിൽ നിന്നൊക്കെയാണ് കേട്ടോ ഈ കൈത്തറി തുണിത്തരങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പർച്ചേസുകളൊക്കെ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് ഈ പ്രൈസിലൊക്കെ ഇത്ര കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. കൂടാതെ ഇനി ഇതാ പിന്നെ നമ്മൾ മീറ്റർ നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കുന്ന തുണികളുടെയൊക്കെ തന്നെ നല്ലൊരു കളക്ഷൻ അവിടെ കണ്ടു കേട്ടോ. സെറ്റുമുണ്ടുകൾ ഞാൻ നേരത്തെ എല്ലാം ഒന്ന് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിൽ തന്നെ ഉള്ള കളക്ഷൻസൊക്കെ നോക്കാം. ഇനി ഇത് മ്യൂറൽ പെയിൻറ്റ് ചെയ്ത് ഞാൻ കുട്ടികൾക്കുള്ള ഷർട്ടും വലിയവർക്കുള്ള ഷർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്തിട്ടൊക്കെ ഡ്രസ്സുകൾ യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള കളക്ഷനും അവിടെ ഉണ്ട്. ചെറിയ ആൺകുട്ടികളുടെ ഷർട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ നോക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ചില സംഗതികളുണ്ടല്ലോ, ഈ കൈത്തറി എന്ന് പറയുന്നത്, അതൊന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് അവരുടെ നെയ്ത്ത് ശാലയിലേക്കും കൂടി ഞാനൊന്ന് പോയതാണ്.
അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒടുവിലാണ് നല്ലൊരു വസ്ത്രം നമുക്ക് നെയ്ത് കിട്ടുന്നത്. ഒരു ദിവസം മുഴുവൻ 24 മണിക്കൂർ അവർ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഒരു നല്ലൊരു സാരിയോ സെറ്റും ഉണ്ടോ പുറത്തിറങ്ങുന്നത്. സോ ഒരു നെയ്ത്ത് ശാല എന്ന് പറയുമ്പോൾ നമുക്കൊരു വസ്ത്രം ഒന്ന് കാണുമ്പോൾ അത്ര സിമ്പിളായിട്ട് കുറഞ്ഞ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ അതിശയം തോന്നും. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരുടെ എന്താ പറയുക പ്രയത്നം എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അതത്ര ഈസി അല്ല. നല്ല പ്രാക്ടീസും നല്ല കൈവഴക്കമൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊക്കെ ഒന്ന് തൊടാൻ പോലും പറ്റുള്ളൂ എന്ന് എനിക്ക് അവിടുന്ന് മനസ്സിലായത് കേട്ടോ. അപ്പം നല്ല സമയവും ക്ഷമയും ഇങ്ങനെ പറയുക നല്ല കഴിവുമൊക്കെ കൂടി ഒത്തുചേർന്നാൽ തന്നെയായിരിക്കും നമ്മൾക്ക് നല്ലൊരു വസ്ത്രം, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആ നെയ്ത്ത് ശാലയിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. ഒരുപാട് സെറ്റുമുണ്ടുകളൊക്കെ ഞാനും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് ഇതാ ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പോകണം തീർച്ചയായും.